ഹായ് ഡി വ്യൂവേഴ്സ്, ഡോക്ടർ തസ്നീം ഹിയർ. ഞങ്ങൾ ഇന്ന് വേലി ടൂറിസ്റ്റ് വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേലി ടൂറിസ്റ്റ് വില്ലേജിൽ നമുക്ക് എൻട്രൻസ് ഫീ എന്ന് പറയും. വേലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാളയം കഴിഞ്ഞിട്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എ കെ ജി സെൻറ്റർ കഴിഞ്ഞിട്ട് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് വേളിയിലോട്ടുള്ള ബസ് കിട്ടും. നമുക്ക് ബസ്സിൽ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നൊരു 7 കിലോമീറ്റർ. അപ്പോൾ വേലി ടൂറിസ്റ്റ് വില്ലേജ് എത്തിയിട്ട് അവിടെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് അഡൽസിന് 20 കുട്ടികൾക്ക് 5 അത്ര ആയുള്ളൂ, 25. അപ്പം അങ്ങനെ എനിക്ക് മോനോടായിട്ടാണ് 25 പറഞ്ഞത്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ പാർക്കുണ്ട്. അവിടെ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് എല്ലാ ഫെസിലിറ്റീസ്, അത്യാവശ്യം കുറേ റൈഡുകളുണ്ട്. 2 ഭാഗത്തായിട്ട് പാർക്കുണ്ട്. പിന്നെ നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് കായൽ, അവിടെ കായലോരങ്ങളിലൂടെ ഇങ്ങനെ നടക്കാം, അതിൻ്റെ ഓരത്തൂടെ നടക്കാം. നമുക്കവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫെസിലിറ്റീസ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ബെഞ്ചസ് അവിടെ ഇട്ടിട്ടുണ്ട്, ചെയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്നാക്സിൻ്റെയൊക്കെ ഏരിയ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കടലിലോട്ട് പോവാം. അപ്പോൾ ആ കടലിലോട്ട് പോകുന്ന വഴിക്ക് കുറേ ടോയ്സും സ്നാക്സും ഒക്കെ ഉണ്ട്. നമുക്കെല്ലാം വാങ്ങാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ കുറേ പ്ലേ സ്റ്റേഷൻസ് ഒക്കെ, ചെറിയ ചെറിയ ഗെയിംസിൻ്റെയൊക്കെ ഇതുണ്ട്. അതിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ കടലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പട്ടം വാങ്ങിയിട്ട് അവിടെ പറത്താനായിട്ട് സാധിക്കും. അതുപോലെ കുതിര, പിന്നെ ഹോഴ്സ് റൈഡിന് പോകാൻ വേണ്ടിയിട്ടുള്ള സെഷൻസ് ഉണ്ട്. ഹോഴ്സ് റൈഡ് ജസ്റ്റ് 100 rupees ആണ് ഒരു കുട്ടിക്ക് വാങ്ങുന്നത്. ദെന അതുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഇപ്പം നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജിലെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഉള്ള ട്രെയിൻ മിനിയേച്ചറാണ്, മിനിയേച്ചർ ട്രെയിൻ. അപ്പോൾ നമുക്കൊരു മിനി ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. കുറച്ച് ദൂരം, ജസ്റ്റ് ഒരു 1 kilometer അറൗണ്ട് നമുക്കിങ്ങനെ ആ ട്രെയിനിൽ കയറിയിട്ട് പോവാം. ഒരു ട്രെയിൻ യാത്രയിൽ 48 പേർക്കാണ് പോകാൻ പറ്റുന്നത്. അതിൽ അവർ 1/2 hour ഇടവിട്ടൊക്കെ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4:30 സ്ലോട്ട് ഉണ്ടായിരുന്നു, 3:30 സ്ലോട്ട് ഉണ്ടായിരുന്നു, 4:30 സ്ലോട്ട് ഉണ്ടായിരുന്നു, 5 മണിക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടൊരു 6 മണിക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിംഗ് ആണ് പോയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിൻ്റെ സ്ലോട്ട്സ് അവിടെ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച് ടിക്കറ്റ് എടുക്കുക, കയറുക. അപ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിക്കറ്റ് എന്ന് പറയുമ്പം അഡൽസിന് 40 രൂപയും സോറി അഡൽസിന് 50 രൂപ, അഡൽസിന് 50 രൂപയും കിഡ്സിന് ചായച്ച് പിള്ളേർക്ക് 30 രൂപയുമാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു. നമുക്ക് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട്, അതായത് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പാലം പോലെ ഉണ്ട്, ആ പാലത്തിൽ കൂടെ പോവും. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ടണൽ പോലെ, ഒരു കേവ് പോലെ അതിനകത്തൂടെ പോവും. അപ്പം നമ്മളീ പോകുന്ന വഴിക്ക് നമുക്ക് കായലിൻ്റെ ഭാഗങ്ങളും കടലിൻ്റെ ഭാഗങ്ങളും ഒക്കെ അവിടെയൊക്കെ കാണാം. പിന്നെ അവിടെ ചെറിയൊരു പോണ്ടുണ്ട്. ആ പോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സെൻറ്ററിൽ ശംഖ് വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയൊക്കെ കവർ ചെയ്തിട്ടാണ് ലാസ്റ്റ് ട്രെയിൻ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ നല്ല രസമാണ്. നിങ്ങൾക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. ഈ പിള്ളേരെയും കൊണ്ടൊരു 3 മണിക്കെങ്കിലും എത്തണം. മിക്കവാറും ഒക്കെ 5 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും. 5-6 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ 6:30 ആകുമ്പോഴത്തേക്കും ഈ ട്രെയിനിൻ്റെ സ്റ്റേഷൻ, ട്രെയിൻ 6 മണി വരെ ഉള്ളൂ ലാസ്റ്റ്, അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല്ല. അപ്പോൾ 6 മണിയോടെയൊക്കെ അത് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊരു 3 മണിക്കൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പാർക്കിലെല്ലാം കളിച്ച് അതെല്ലാം, അപ്പം ഇവർ പാർക്കിൽ കളിക്കുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഇരിക്കാനായിട്ട് ഒത്തിരി സ്പേസുകളുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പം അവർ കളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ വേണമെങ്കിൽ ഒരു ബോട്ട് റൈഡൊക്കെ അവിടെ ഉണ്ട്. ബോട്ടിന് വേണമെങ്കിൽ പോവാം നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം അവിടെ അവൈലബിളാണ്. പലതിനും പല റേറ്റുകളാണ്, പല രീതിയിലുള്ള പെഡൽ ബോട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടുകളുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് സ്പീഡ് ബോട്ട്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. നമുക്ക് നമ്മുടെ സൗകര്യവും നമ്മുടെ ആവശ്യവും അനുസരിച്ചിട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. ദെന അതുപോലെ തന്നെ കുട്ടികൾക്ക് കടലിൽ കളിക്കാനായിട്ട് സാധിക്കും. അവിടെ ഒത്തിരി ടോയ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആവാം. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ എല്ലാവരുടെയും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടുകളൊക്കെയാണ്. അപ്പം നമുക്ക് സെൽഫീസ് എടുക്കാനും അല്ലാതെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയ ഒത്തിരി 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 സ്ഥലങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും എല്ലാത്തിനും സാധിക്കും. അപ്പോൾ എല്ലാവരും പോവുക, എൻജോയ് ചെയ്യുക. താങ്ക് യു.